കഴിഞ്ഞ മാസം മാത്രം 5 തവണ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കടുത്ത കുടിവെള്ളക്ഷാമമുണ്ടായി. ചികിത്സ മുടങ്ങുക പോലും ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് പമ്പ് ചെയ്യുന്ന അതേ അളവ് വെള്ളം തന്നെയാണ് ഇപ്പോഴും ലഭ്യമാക്കുന്നത്. സന്നദ്ധ സംഘടനകളുടെ കാരുണ്യമാണ് ബദൽ മാർഗം. ഒരുപാട് ഇതുപോലത്തെ ചില സംഭരണികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഉപയോഗവും ഇല്ലാണ്ട് ഇത് ഉണ്ടാക്കിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ തുള്ളി വള്ളതിലില്ല. ഇത് ആർക്കും തുറന്നു നോക്കിയേക്കാണാ. പകുതി ചളി നിറഞ്ഞ് മൂടി തുറന്ന് ഇതിൻ്റെ അകത്ത് വെള്ളം എത്തപ്പെടാത്ത അവസ്ഥയാണ് ഉള്ളത്. കോടിക്കണക്കിന് ഉറപ്പ 2006 തൊട്ട് നശിപ്പിക്കാനായിട്ട്. വെള്ളമില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾക്ക് അവധി നൽകുന്ന സ്ഥാപനം കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഇനി ക്യാമ്പസിനകത്തേക്ക് പോയി നോക്കുക. ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച മഴവെള്ള സംഭരണികൾ വരിവരിയായി കാണാം. പത്ത് വർഷം മുമ്പാണ് ഇത്തരം സംവിധാനങ്ങൾ സ്ഥാപിച്ചത്. ഇത്തരം 12 മഴവെള്ള സംഭരണികൾ വിവിധ ഭാഗങ്ങളിലായി ഉണ്ട്. ഭൂരിഭാഗവും വെറുതെ കിടക്കുന്നു. ഇത്തരം മാർഗങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ചാൽ ഒരു പരിധിവരെയെങ്കിലും വേനൽക്കാലത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു. KM ബിജു, മീഡിയ 1, കോഴിക്കോട്.